Hello friends, Suksa Education in the Pudiri video like a lagudakam swagam. In the number general science in a part 3 video and same already render videos uploaded at under Pragashita Kurchula and a class. Kanditilata or Kai, link in the description box. In the number Darpanama Kurchana, Padikamu, Darpanama. Adiyam, Namaka, Pragashitinde, Pradifalanam and the Pradifasate Kurchapadika. Pradifalanam, Pradipadanam. പ്രതിഫലനവും പ്രതിപതനവും ഒന്ന് തന്നെയാണ്. ഇംഗ്ലീഷിൽ നമുക്ക് അതിനെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സോ എന്താണ് പ്രതിഫലനം? ഒരു പ്രകാശം വസ്തുവിൽ തട്ടി അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. പ്രകാശം വസ്തുവിൽ തട്ടി അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം, അതാണ് പ്രതിഫലനം. സോ സിനിമ ഹാളുകളിൽ സിനിമ പ്രദർശനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ പ്രതിഭാസമാണ്. സിനിമ ഹാളുകളിൽ സിനിമ പ്രദർശനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. ഒപ്പം ദർപ്പണങ്ങളിലും പ്രതിഫലനമാണ് ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ ഒരു പ്രതലത്തിൽ പ്രകാശകിരണം വന്ന് തട്ടി പ്രതിഫലിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. സോ ഇവിടെ ഈ പ്രതലത്തിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശത്തെയാണ് പതനകിരണം എന്ന് പറയുന്നത്. വന്ന് പതിക്കുന്ന കിരണമാണ് പതനകിരണം. അതുപോലെ പ്രതിഫലിച്ചു പോകുന്ന കിരണത്തെ പ്രതിപതന കിരണം എന്ന് പറയുന്നു. പതനകിരണവും പ്രതിപതന കിരണവും. അതുപോലെ തന്നെ പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണളവാണ് പതനകോൺ. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണളവാണ് പതനകോൺ അഥവാ ഇൻസിഡന്റ് ആംഗിൾ. അതുപോലെ ലംബത്തിനും പ്രതിപതന കോണിനും ഇടയിലുള്ള ആംഗിളാണ് റിഫ്ലക്റ്റിംഗ് ആംഗിൾ അഥവാ പ്രതിപതന കോൺ. പതനകോണും പ്രതിപതനകോണും. ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രകാരം എപ്പോഴും പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. പതനകോണും പ്രതിപതനകോണും, ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്ടിംഗ് ആംഗിളും. എന്താണ് പതനകോൺ? പതനകിരണത്തിന് ലംബത്തിനും ഇടയിലുള്ള കോണളവാണ് പതനകോൺ. അതുപോലെ ലംബത്തിനും പ്രതിപതനകോണിനും ഇടയിലുള്ള കോണളവിനെയാണ് പ്രതിപതനകോൺ എന്ന് പറയുന്നത്. അടുത്ത പി എസ് സിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 30 ഡിഗ്രി കോണളവിൽ ഒരു കണ്ണാടിയിൽ പതിക്കുന്ന പ്രകാശരശ്മിയുടെ പ്രതിപതനകോൺ എത്രയായിരിക്കും? 30 ഡിഗ്രി കോണളവിൽ ഒരു കണ്ണാടിയിൽ പതിക്കുന്ന പ്രകാശരശ്മിയുടെ പ്രതിപതനകോൺ എത്ര? ഉത്തരം 30 തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രകാരം പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. 30 ഡിഗ്രി ആണെങ്കിൽ ഇൻസിഡന്റ് ആംഗിൾ 30 ആണെങ്കിൽ റിഫ്ലക്ടിംഗ് ആംഗിൾ 30, 40 ആണെങ്കിൽ 40 തന്നെ. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ദർപ്പണങ്ങൾ അഥവാ മിറേഴ്സ്. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന മിനുസമുള്ള പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന മിനുസമുള്ള പ്രതലം. രണ്ടു തരത്തിലുള്ള ദർപ്പണങ്ങളുണ്ട്, സമതല ദർപ്പണവും ഗോളീയ ദർപ്പണവും. സമതല ദർപ്പണമാണെങ്കിൽ പ്രതലം സമതലമായിരിക്കും. എന്നാൽ ഗോളീയ ദർപ്പണത്തിലോ വക്രതലങ്ങളാണ് അതിന്റെ പ്രതിഫലിപ്പിക്കുന്ന പ്രതലം. ഗോളീയ ദർപ്പണത്തെയും രണ്ടായി തിരിക്കാം, കോൺവെക്സും കോൺകേവും. സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറേഴ്സ്. ഉപരിതലം സമതലമായ ദർപ്പണമാണ് സമതല ദർപ്പണം. ഉപരിതലം സമതലമായ ദർപ്പണമാണ് സമതല ദർപ്പണം. നമ്മൾ സാധാരണ മുഖം നോക്കാൻ ഉപയോഗിക്കുന്നില്ലേ കണ്ണാടി, അത് തന്നെയാണ് സമതല ദർപ്പണം. ഇനി ഈ സമതല ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഒന്നാമത്തേത്, സമതല ദർപ്പണത്തിനുണ്ടാകുന്ന പ്രതിബിംബം വസ്തുവിന്റെ അതേ വലിപ്പത്തിലുള്ളതായിരിക്കും. പ്രതിബിംബം വസ്തുവിന്റെ അതേ വലിപ്പത്തിൽ ഉള്ളതായിരിക്കും. രണ്ടാമത്തേത്, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അതേ അകലമായിരിക്കും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുണ്ടാവുക. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അതേ അകലമാണ് ദർപ്പണവും പ്രതിബിംബവും തമ്മിൽ ഉണ്ടാവുക. മൂന്നാമത്തെ പ്രത്യേകത, അതൊരു മിഥ്യാ പ്രതിബിംബമായിരിക്കും. മിഥ്യാ പ്രതിബിംബം. എന്താണ് മിഥ്യാ പ്രതിബിംബം? ആ പ്രതിബിംബത്തെ നമുക്ക് വേറൊരു സ്ക്രീനിലൊന്നും പതിപ്പിക്കാൻ പറ്റില്ല. അത്തരം പ്രതിബിംബങ്ങളാണ് മിഥ്യാ പ്രതിബിംബം എന്നറിയപ്പെടുന്നത്. അടുത്ത പ്രത്യേകതയാണ് പാർഷിക വിപര്യയം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ. പാർഷിക വിപര്യയം, നമ്മൾ മുഖം നോക്കാണ്ടാടിയിൽ മുഖം നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം നമ്മുടെ വലതുവശം പ്രതിബിംബത്തിന്റെ ഇടതുവശമായിട്ടും നമ്മുടെ ഇടതുവശം പ്രതിബിംബത്തിന്റെ വലതുവശമായിട്ടും കാണാറില്ലേ. ഇതാണ് ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർഷിക വിപര്യയം എന്ന് പറയുന്നത്. അപ്പൊ ഈ നാല് പ്രത്യേകതകളാണ് നമ്മുടെ പ്ലെയിൻ മിറേഴ്സിലെ പ്രതിബിംബത്തിന് ഉണ്ടാവുക. ഒന്നാമത്തേത് എന്താണ്? വസ്തുവിന്റെ അതേ വലിപ്പമായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. അതൊരു മിഥ്യാ പ്രതിബിംബമായിരിക്കും. പിന്നെ ലാറ്ററൽ ഇൻവേർഷൻ. ഇത്രയുമാണ് ഇതിന്റെ പ്രത്യേകത. അടുത്ത് നമുക്ക് സമതല ദർപ്പണങ്ങൾ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ നോക്കാം. ഒന്നാമത്തെ ഉപയോഗം, നമുക്ക് മുഖം നോക്കാൻ ഉപയോഗിക്കുന്നു. നമ്മൾ സാധാരണയായി മുഖം നോക്കാൻ ഉപയോഗിക്കുന്നത് ഒരു സമതല ദർപ്പണമാണ്.
രണ്ടാമത്തേത് കാലിഡോസ്കോപ്പ്. കാലിഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ്. അതുപോലെ തന്നെ പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്നതും സമതല ദർപ്പണമാണ്. എന്താണ് ഒരു പെരിസ്കോപ്പ്? നമ്മൾ സമുദ്ര അന്തർവാഹിനികളിലൊക്കെ സമുദ്രത്തിന് മുകളിലുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ്. ഈ പെരിസ്കോപ്പിന് സമതല ദർപ്പണം ഘടിപ്പിച്ചിരിക്കുന്നത് 45 ഡിഗ്രി കോണുള്ളവരാണ്. അതും നമ്മൾ ഓർത്തു വെച്ചിരിക്കണം. പെരിസ്കോപ്പിലെ സമതല ദർപ്പണം 45 ഡിഗ്രി കോണുള്ളവരാണ് വെച്ചിരിക്കുന്നത്. മുഖം നോക്കാൻ ഉപയോഗിക്കുന്നു, കാലിഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു, പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. അടുത്ത ടോപ്പിക്കാണ് ഗോളീയ ദർപ്പണം അഥവാ സ്പെറിക്കൽ മിറർ. രണ്ടു തരം ഗോളീയ ദർപ്പണങ്ങളുണ്ട്, കോൺകേവും കോൺവെക്സും. കോൺകേവ് എന്നാൽ പ്രതിഫലന തലം അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്നു, കുഴിഞ്ഞിരിക്കുന്നതാണ് കോൺകേവ്. എന്നാൽ പുറത്തോട്ട് തള്ളി വന്നാല് അത് കോൺവെക്സ്. അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്നത് കോൺകേവും പുറത്തോട്ട് തള്ളിയിരിക്കുന്നത് കോൺവെക്സും. നമുക്ക് കോൺകേവ് ദർപ്പണത്തിലെയും കോൺവെക്സ് ദർപ്പണത്തിലെയും പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ നോക്കാം. ആദ്യത്തേത്, കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബമാണെങ്കിൽ വലുതായിരിക്കും, തലകീഴായിരിക്കും, യഥാർത്ഥമായിരിക്കും. വലുത്, തലകീഴായത് യഥാർത്ഥം. എന്നാൽ കോൺവെക്സ് ദർപ്പണമാകട്ടെ മിഥ്യാപ്രതിബിംബമാണ് ഉണ്ടാകുന്നത്, ചെറിയ പ്രതിബിംബവുമായിരിക്കും. കോൺവെക്സ് ദർപ്പണത്തിലുണ്ടാകുന്നത് മിഥ്യാപ്രതിബിംബമാണ്, ചെറിയ പ്രതിബിംബവും ആണ്. അടുത്ത് നമുക്ക് ഈ മിററുകളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കോൺകേവ് മിററുകളുടെ ഉപയോഗം. സോളാർ കുക്കറുകളിൽ ഉപയോഗിക്കുന്നു, ഷേവിംഗ് മിററുകളായി ഉപയോഗിക്കുന്നു, ടോർച്ചിലെ റിഫ്ലക്ടറുകളായി ഉപയോഗിക്കുന്നു, വാഹനത്തിന്റെ ഹെഡ്ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നു, സിനിമാ പ്രദർശനത്തിന്റെ സിനിമ പ്രൊജക്ടറുകളിൽ ഉപയോഗിക്കുന്നു. ഇത്രയാണ് പ്രധാനപ്പെട്ട കോൺകേവ് മിററിന്റെ ഉപയോഗം. അടുത്ത് നമുക്ക് കോൺവെക്സ് മിററുകളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപകടം ഒഴിവാക്കാനായി വളവുള്ള റോഡുകളുടെ വശങ്ങളിൽ നമുക്ക് കോൺവെക്സ് മിററുകളെ കാണാം. അതുപോലെ തന്നെ റിയർ വ്യൂ മിററുകളായി ഉപയോഗിക്കുന്നതും കോൺവെക്സ് മിററുകളാണ്. പിന്നെ സെക്യൂരിറ്റി മിററുകളായിട്ടും കോൺവെക്സ് മിററുകൾ ഉപയോഗിക്കുന്നു. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.